ഹലോ ഫ്രണ്ട്സ്, ഹായ്. എല്ലാവരും മാസ്ക് വയ്ക്കുക, സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റും വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ ഹെന്നായെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് കണ്ടിട്ടും രണ്ട് പേര് എന്നോട് ചോദിച്ചതാണ് ഒന്ന് പറയുമോ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായില്ല, ബിഗിനേഴ്സായുള്ളവർക്കും മനസ്സിലായില്ല പെട്ടെന്ന്. ഇത് ചെയ്യാത്തതല്ലേ ഹെന്നയെക്കുറിച്ച്. അപ്പോൾ ഹെന്ന, അവരുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെന്ന ചെയ്തു കഴിഞ്ഞാൽ റെഡാകുമോ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഹെന്ന ചെയ്തു കഴിഞ്ഞാൽ നല്ല റെഡ് കളറാകും തലമുടി പറഞ്ഞിട്ടാണ്. അങ്ങനെയൊന്നും ആകില്ല. റെഡ് കളറ് നമ്മൾ വരുന്നത് അവർ റെഡായിട്ടുള്ള കളറ് വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ റെഡിഷായിട്ട് കളറ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അതിടുമ്പോൾ റെഡാകുന്നത്. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അറിയാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഹെന്ന പൗഡർ വാങ്ങിച്ചിട്ട് നമുക്ക് ഇടാം. അപ്പം ഹെന്ന റെഡാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരച്ച മുടിയുള്ളവർക്ക് ഇടുമ്പോൾ അതിൽ റെഡ് കളറ് അപ്ലൈ ആവും, അതിൽ റെഡ് കളറ് പിടിക്കും. അല്ലാത്തവർക്ക് സാധാരണ നമ്മൾ ഹെന്ന നോർമലായിട്ട് മിക്സ് ചെയ്യുന്ന ഹെന്നയാണെങ്കിൽ തലമുടി നല്ല കറുത്തിരിക്കും, നരച്ച മുടി മാത്രമേ റെഡ് കളർ ആകത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെന്ന ഇടുന്നവർ പോലും ഹെന്ന ഇടാതെ ആകുന്നുണ്ട്, എന്തെന്നാൽ മുടി നല്ല റെഡ് കളറാകുന്നു പറഞ്ഞിട്ട്. അത് നല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെയാണ്. സാധാരണ നല്ല നോർമലായിട്ട് മിക്സ് ചെയ്യാൻ അറിയുന്നവർക്ക് മുടിയിലിട്ട് കഴിഞ്ഞാൽ മുടി ഒരിക്കലും റെഡ് കളർ ആകില്ല, ആ നരച്ച മുടിയിൽ മാത്രമേ റെഡാകുള്ളൂ. അപ്പം നിങ്ങൾ ഈ റെഡ് കളറാകാതിരിക്കാൻ അങ്ങനെ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വയം മിക്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മൈലാഞ്ചിപ്പൊടി കുറയ്ക്കുക. ഒരു സ്പൂണോ വല്ലതും മൈലാഞ്ചിപ്പൊടി ഇട്ടിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അര സ്പൂൺ ഇട്ടിട്ട് ആദ്യം നിങ്ങൾ ഇട്ട് നോക്കുക. നിങ്ങൾ തന്നെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂണോ ഒരു സ്പൂണോ മൈലാഞ്ചിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പച്ച മൈലാഞ്ചി ഒരിക്കലും നിങ്ങൾ അരച്ച് തേക്കരുത്. പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ നെല്ലിക്കാപ്പൊടി ഒരു സ്പൂണ്, ചീവയ്ക്കാപ്പൊടി ഒരു സ്പൂണ്, പിന്നെ എന്താ പറയുക, റെഡ് വേണ്ടാന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി തിളപ്പിച്ചാറിയ വെള്ളം അതിൽ മിക്സ് ചെയ്യുക. കാപ്പിപ്പൊടി നല്ല തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല തിളപ്പിച്ചിട്ട് ഒരു അര ഗ്ലാസ് വരെ ആക്കി കുറുക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹെന്ന ഇതിൽ തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ അത് ആറിക്കഴിഞ്ഞിട്ട് അതിലിട്ട് മിക്സ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാട്ടിസ്പൂൺ ആവണക്കെണ്ണയൊക്കെ, ഈ നരച്ച മുടി ഇല്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത്, ഒരു സ്പൂണോ കാട്ടിസ്പൂണോ ആവണക്കെണ്ണ ഒഴിക്കുക. മുട്ട, ആവണക്കെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഒരു മുട്ട അതിൽ ഒഴിക്കുക. പിന്നെ നെല്ലിക്കാപ്പൊടി, നെല്ലിക്കാപ്പൊടി അവോയ്ഡ് ചെയ്യരുത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. തൈരൊന്നും വേണമെന്ന് ആവശ്യമില്ല. അപ്പം നല്ല എന്താ പറയുക, ഒരു കണ്ടീഷണർ പോലെ ഉണ്ടാകും മുടി. നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുന്നവരാണെങ്കിൽ മാത്രമാണ് കേട്ടോ. അപ്പം എന്താ, ഒരു സ്പൂണ് മൈലാഞ്ചിപ്പൊടി, ഒരു സ്പൂണ് നെല്ലിക്കാപ്പൊടി, ഒരു സ്പൂണ് ചീവയ്ക്കാപ്പൊടി, പിന്നെ മുട്ട ഒരു മുട്ട, പിന്നെന്താണ് ആവണക്കെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ കാപ്പിപ്പൊടി തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഗ്ലാസ് വെച്ചിട്ട് അത് കുറുക്കി ഒരു അര ഗ്ലാസ്സാക്കി അതിൽ വേണം ഡൈ മിക്സ് ചെയ്യാനായിട്ട്, ഈ ഇത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അറിയാത്തവർക്ക് തിക്കായിട്ട് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ലൂസായി കഴിഞ്ഞാൽ കയ്യിൽ നിന്നും ഒലിച്ചു പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇത് മാത്രം മതി പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലുള്ള ചേരുവ വെച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഈ അറിയാത്തവർ കൂടുതലും ഗ്ലൗസ് ഇട്ടിട്ട് കയ്യിലൊക്കെ റെഡ് കളറാകും, അപ്പോൾ ഒരു കറ പോലെയാകും. അപ്പോൾ അത് കാരണം ഡിസ്പോസിബിൾ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ കുളിമുറിയിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ, കുളിമുറി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ബാത്റൂമിലോ പുറത്തോ പോയി നിന്നിട്ട് മുടിയിൽ മൊത്തം നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുനിഞ്ഞിട്ട് അല്ലെങ്കിൽ പെടനീടെ അവിടെയൊക്കെ നല്ല തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ക്ലിപ്പിട്ട് വയ്ക്കുക. അപ്പോൾ ഒലിച്ചു പോകുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തോർത്ത് ടർക്കി വേണമെങ്കിൽ പുതയ്ക്കുക. അപ്പോൾ അത്രയും ചെയ്താൽ മതി, നിങ്ങൾ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ടാകും. ഒരിക്കലും ഹെന്ന അറിയുന്നവർ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇടുമ്പോൾ റെഡാകില്ല. അപ്പോൾ ഈ സംശയം നിങ്ങൾക്ക് മാറിയെന്ന് വിചാരിക്കുന്നു. ഹെന്ന നല്ല ഒരു ടെൻഷൻ മാറാനുള്ള ഒരു ഡൈ മിക്സാണ് കേട്ടോ.
ഹെന്ന എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒഴിവാക്കരുത്. ആഴ്ചയിൽ തണുപ്പൊന്നും ചേരാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇടുക. അപ്പം നിങ്ങൾക്ക് ഈ സംശയം മാറി എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും അങ്ങനെ റെഡ് ആയില്ല, ബ്ലാക്ക് കളറേ ആവുള്ളൂ. അങ്ങനെ ഒരുപാട് അങ്ങനെ മൈലാഞ്ചിയൊക്കെ ശരിക്കും ഇട്ട് മിക്സ് ചെയ്യുന്നവർക്കാണ് ഈ റെഡ് കളർ ആകുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും. അപ്പോൾ ഈ സംശയം മാറി വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.